അപ്പോൾ വാഹന വാഹനാപകടത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എറണാകുളത്ത് വൈറ്റിലയിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചിരിക്കുന്നു യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന്റെ പിന്നിൽ ലോറി ഇടിച്ചും ലോറിയുടെ പിന്നിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഇടിച്ചുമാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റുന്നു ദേശീയപാതയിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മട്ടന്നൂർ മഴയിലാണോ സംഭവം എപ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പരിക്കൊന്നും ഇല്ല എന്നത് ആശ്വാസകരമാണ് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം പുനരാരംഭിച്ചോ അരുൺകുമാർ വൈറ്റിലക്കും അരൂരിനും ഇടയിലുള്ള കണ്ണാടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് അതായത് അവിടെ ഒരു സ്വകാര്യ ബസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്നു ഈ സ്വകാര്യ ബസ്സിന്റെ പിറകിൽ ഒരു ലോറി വന്ന് ഇടിക്കുകയായിരുന്നു തൊട്ട് പിന്നാലെ വന്ന ടൂറിസ്റ്റ് ബസ്സും ഈ അപകടത്തിൽപ്പെട്ടു ഈ ടൂറിസ്റ്റ് ബസ് ഈ ലോറിയുടെ പിറകിൽ ഇടിച്ചു ടൂറിസ്റ്റ് ബസിന്റെ മുൻഭാഗത്ത് ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് പക്ഷേ ഭാഗ്യത്തിന് ആ യാത്രക്കാർക്കാർക്കും തന്നെ കാര്യമായ പരിക്കുകളില്ല നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഏറ്റത് മഴ കാരണമോ മറ്റോ ആണോ അപകടം ഉണ്ടായത് എന്ന് സംശയിക്കുന്നുണ്ട് എന്തായാലും മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവുകയായിരുന്നു യാത്രക്കാരെ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റി വാഹനങ്ങളും

പിന്നിലാണ് ലോറി ഇടിച്ചത് ലോറി ഇടിച്ചതിന് ശേഷം ലോറിയുടെ പിന്നിൽ വന്ന് ഈ ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയാണ് ചെയ്തത് ആ ടൂറിസ്റ്റ് ബസ്സിനാണ് കൂടുതൽ ആഘാതം നേരിടത്തത് എന്ന് മനസ്സിലാക്കുന്നു ലോറി വന്ന് ഇടിച്ച് ആ ബസ്സിന്റെ ഒരു സൈഡ് മുഴുവൻ പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോറിയുടെ പിന്നിൽ വന്നിടിച്ചിട്ട്